ഇത് എക്കാക്കയാണ് പറഞ്ഞ പൊട്ടിക്ക് ഗൈസ് നമ്മളെ കാറ് ഒരുത്തന് ചെറുതായിട്ട് ഒന്ന് ചാമ്പി ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഞാൻ കലൂര് വണ്ടി സൈഡാക്കി നിർത്തിയതായിരുന്നു. ഒരു രണ്ട് ബസ് മൂന്ന് ബസ് ഒരുമിച്ച് പോകാനുള്ള ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് ഞാൻ ഡോറ് തുറന്ന് കാറിലേക്ക് കയറി. ഓക്കെ, കയറി വാതിൽ അല്ല ഡോറ് കൊണ്ട് അടിച്ച് അടിച്ചൊരു സൗണ്ട്. ഒരുത്തണ്ട് എൻ്റെ മിററ് തട്ടി ഒരൊറ്റ പോക്ക് ഗൈസ്. അവിടെ കുറച്ച് സ്ക്രാച്ച് വീണു. എന്നാൽ സാമാന്യ ഒരു മര്യാദയെങ്കിൽ അവനക്ക് കാണിക്കാൻ വീഡിയോ അവൻ കാണുന്ന അവനോട് പറയാൻ. ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നോക്ക് ബാക്കോട്ട് എന്തെങ്കിലും പറ്റുമോന്ന്. ഞാനെങ്ങനെ ഈ വിൻഡോൻ്റെ എവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇന്നവൻ പേസ്റ്റ് ആക്കിയനെ ഗൈസ്. അമ്മമാര് പോക്കാണോ പോയത്, എനിക്ക് ആ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് മാത്രമേ ഞാൻ വെറുതെ വിട്ടാണ്. കാരണം ഞാൻ പൊന്നുപോലെ കൊണ്ടെടുക്കുന്ന കാറാണ് ഗൈസ്. ഞാനൊരു സ്ഥലത്ത് പോലും തട്ടിക്കാതുകൊണ്ട്. എന്നിട്ട് അവരുടെ ഇതില്ലേ ഈ മിറർ നോക്കണ, ഇത് ഇങ്ങോട്ടായി പോയി ഗൈസ്. ഞാൻ വണ്ടിയിലിരിക്കി വണ്ടി ഇരുന്ന് ഡോർ അടിച്ച്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അതാ വണ്ടി റോട്ടുമിൽ അങ്ങനെ ഇല്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ കുറവാണ് വണ്ടി. പക്ഷേ ഡോർ അടിച്ച് ഉള്ളിൽ തുട്ടായിരുന്ന ഒരു സൗണ്ട്. ഇവിടെ ഈ ടയറിൻ്റെ ഇവിടെ കുറച്ച് ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ക്രാച്ച് വീണ്. ഈ ഒരു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ മിററൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഒരുപാട് പേടിച്ചു. എന്നാലും ഒന്ന് സാമാന്യ മര്യാദ ജസ്റ്റ് ഒന്ന് ചോദിക്കുക എന്തെങ്കിലും പറ്റുമോ എന്ന്. വണ്ടി നിർത്തിയില്ല കൈ കത്തിച്ച് വിട്ട്. നല്ലവരായ മനുഷ്യൻ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. അയ്യോ അയ്യോ അയ്യോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇന്നലെ ഇതാക്കണ ഇവിടെ മൊത്തം കുളമായിരുന്നു. നല്ല അടിപൊളി കളർ പേപ്പേഴ്സ് ഒക്കെ ഇട്ട് കുളമാക്കിയത്. പക്ഷേ അത് നമ്മൾ തന്നെ വൃത്തിയാക്കി. നമ്മളല്ല, ഇമ്മ തന്നെ വൃത്തിയാക്കി. കാരണം നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഇവളും വൃത്തിയാക്കി. പക്ഷെ ഞാൻ വൃത്തിയാക്കില്ല, ഞാൻ മുകളിലായിരുന്നു. കുറച്ച് പരിപാടി കണ്ടായിരുന്നു. യു നോ ഗൈസ്, ഞാൻ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് കുറച്ച് പബ്ജി കളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പബ്ജി നിർത്തിയിട്ടോ, ഞാൻ ഇന്നലത്തോടെ കൂടി കളിച്ച് നിർത്തി. വേറെ ഒന്നുമില്ല, ഒരുപാട് സമയം പോണ് ഗൈസ്, ഒരുപാട് സമയം പോണ്. അതുകൊണ്ട് തന്നെ ഇനി പബ്ജി ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ വേറെ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇപ്പൊ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഇനി സിനിമ കാണണം. 5.1 ഓടിയിട്ടിട്ട് ഇവിടെ മൊത്തം സെറ്റപ്പ് ആണ്. നിങ്ങൾ കുറെ പുതിയ ആൾക്കാരെ ജസ്റ്റ് കാണിച്ചരാ ഗൈസ്. പുതിയ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ നമ്മളെ ബ്ലൂറേ പ്ലെയറും അതിന് സോണിന്റെ ബ്ലൂറേ പ്ലെയറും അതിന്റെ സബ് വൂഫറും പിന്നെ 5.1 ഒരു അടിപൊളി കുറച്ച് സ്പീക്കേഴ്സും വാങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. അങ്ങനെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ MI ഒരു ടി വി ഉണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാ വീഡിയോ ഞാൻ ഇട്ടതാണ്. ഞാൻ ജസ്റ്റ് പുതിയ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മളെ ഡ്യൂഡി പ്രൊഫഷണൽ ഗെയിമർ ആണ് തോന്നുന്നു. നമ്മൾ കളിക്കുന്ന ഗെയിം കണ്ടില്ലേ, ഒന്ന് കാണിച്ചെടുത്തു ഞങ്ങളെ. ആഹ ആഹ, ചാടുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ചാടുന്നു. ഐ ഐ ഞാൻ എന്തൊക്കെ കളിക്കണ, ഇവള് കളിക്കുന്നുണ്ടല്ലോ, ഇതാണ് പറയുന്നത്. നമ്മളെ ഡ്യൂഡിക്ക് ബലൂൺ വെച്ച് എന്തോ നിങ്ങൾ കാണിച്ചരാണ്ട് എന്തൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടു വന്നിക്കണം. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. ബലൂൺ വെച്ചിട്ട് എന്തോ പൊട്ടിക്കുക, എന്തൊരു സംഭവം അഡ്ജസ്റ്റ് ആകുമ്പോൾ ചെയ്ത് നോക്കാം. ബലൂണിൽ വെള്ളം നിറയ്ക്കണം അല്ലേ, വെള്ളം വേണ്ടേ? ഓക്കെ, ഇതാക്കണ വരുന്നുണ്ട്. കത്തിയൊക്കെ എടുത്തിട്ട് ഞാൻ ബലൂൺ പൊട്ടിക്കാൻ പിന്നെ പോരെ. കത്തിനെ വേണോ? അപ്പൊ ഡ്യൂഡി എല്ലാ സംഭവമൊക്കെ സെറ്റ് ആക്കണം. ബലൂൺ വീർപ്പിച്ചു. ഇതൊരു സൂചി അല്ല, അതിന്റെ മുകളിൽ കാരണം എന്നെന്താ ഡ്യൂഡി ചെയ്യാൻ പോകുന്നത്? സൂചി എടുത്ത് പൊട്ടുന്നു, ബലൂൺ പൊട്ടുന്നു. എന്താ എത്ര മനോഹരമായ ട്രിക്ക്, എനിക്കറിയില്ല എന്താ ചെയ്യണെന്ന്. ആദ്യം ഡിസ്ക്രൈബ് ചെയ്യ, എന്നിട്ട് പറയാം. അല്ലെ പൊട്ടത്തരായി പോയി, എനിക്ക് ആവില്ല കാണാൻ. എന്താ ചെയ്യണേ? ഞാൻ കണ്ടില്ല, യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ഞാൻ കണ്ടില്ല. ഇവിടെ ഞാൻ സലാട്ടെ ഇങ്ങനെ ഒട്ടിക്കും സ്ക്വയർ രൂപത്തിൽ. എന്നിട്ട് എന്തേലാട്ടെ, എന്നിട്ട് എന്താണ് ഉദ്ദേശിക്കണത്? എന്നിട്ട് ആ ആക്കിട്ട് അതിന്റെ നടുവിൽ നമ്മള് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വെള്ളം അങ്ങ് പോകുമ്പോ മറ്റേ ഫ്രീസറിലായി ഫ്രീസ് ആയപ്പോൾ ഇങ്ങനെ നീ ചെയ്താ നോക്കട്ടെ. എന്നെ പിടിക്കാൻ ഏൽപ്പിച്ചു റോള് കൊറേ നേരം. അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യണ്ടേ? എന്തായി നല്ല വല്ല നടക്കുവോ? ഒരു ബലൂണും ഓളും ഒരു സെലോട്ടാപ്പും തുടങ്ങി, രാവിലെ തുടങ്ങിയാണ് ഗൈസ്. എന്താടി ഇത്? ഒട്ടിക്കുമ്പോ കയ്യത്തില്ല. എന്റെ അമ്മോളെ, ഇത് എന്തൊക്കെ സംഭവിക്കും ഗൈസ്. എന്ത് രാവിലെ തന്നെ തുടങ്ങി ഇവിടെ ഒരു വിളവ് സെലോട്ടാപ്പ്. എനിക്കറിയില്ല എന്താ ചെയ്യ്. ഓക്കെ ഓക്കെ, വെള്ളം ഇല്ലാത്ത സ്ഥലം നോക്കിക്ക. ഇനി ഒട്ടി ചെയ്യിട്ട് ഇന്നെ പറയണ്ട. എന്താ സംഭവം ഗൈസ് എനിക്കറിയില്ല. ഞാൻ ഈ സാധനങ്ങളൊന്നും കാണാനില്ല. എന്തൊക്കെ നടക്കുന്നു നോക്ക്, അങ്ങനൊക്കെ ചെയ്യ. എന്താണിത്? ഇത് പേച്ചായാലും പേച്ച് വർക്ക് ചെയ്യാ. കറക്റ്റ് പറിക്കണ്ട, പറിച്ചാ പൊട്ടു. ഡ്യൂഡി ചെയ്യൂ, എന്താ നീ ചെയ്യാൻ പോകുന്നത്? ഇയൊന്ന് ചെയ്യോ, ഒന്ന് വേഗം എനിക്ക് ക്യാമറ ഓഫായി പോണേ. നീ എന്തോ ഇടായിപ്പോ ഓർമ്മില്ല. ഈ കത്തിയോണ്ട് കുത്ത് കുത്ത് നോക്കട്ടെ എന്താ സംഭവം. എന്തൊക്കെ എന്തോ ഉണ്ട് എന്നിട്ട് പറഞ്ഞേ. ഈ പൊട്ടിക്ക് നോക്കട്ടെ. ആ പൊട്ടിച്ചൂടി, പൊട്ടിക്കടി. എന്റെ എക്കാക്കയാണ് പറഞ്ഞ പൊട്ടിക്ക്. ആ പൊട്ടി അങ്ങനല്ല. ഇനി ഇല്ല കേട്ടോ, കഴിഞ്ഞ എന്റെ ഇന്നത്തെ കഴിഞ്ഞ്. ഇനി നാളെ ഇന്നത്തെ ഇന്നല്ല ഇന്നത്തെ കോട്ട കഴിഞ്ഞ്. ഇന്നത്തെ കോട്ട കഴിഞ്ഞ്. ഇനി നാളെ നാളെ സീ യു. ഡ്യൂഡിക്ക് പ്രാന്താണ് ബാലൂൺമാർ.
ബലൂമോള് നാളെ സെറോട്ടോ പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കണ ഗൈസ്, അത് ഷൂട്ട് ചെയ്യാൻ ഞാനും മിണ്ടരുത്. ഇന്നത്തെ കഴിഞ്ഞ ഇത് ട്രോളാ, ഇത് മതി ഗൈസ്. ഇന്ന് ഇന്ന് ഇവളെ ട്രോളാണ് ഇവളെ തന്നെ എടുത്തത്. എല്ലാ ദിവസവും ഇവിടെ ഓരോ തരാണ്ട് ഇന്ന് ഇവിടെ തന്ന ഗൈസ് ബലൂൺ പൊട്ടിച്ച്. ഇവിടെ നല്ല മഴ പെയ്യാണ്ട് ഈ ഡ്യൂട്ടി വിളിച്ച് വെറുപ്പിക്കുന്നുണ്ട്. എന്താടി എന്തേ ചേട്ടാ നിക്ക് നിക്ക്, എന്റെ എന്താണ് ഓ ഈ ബലൂണിൽ ഓട്ടുണ്ടായിട്ടുള്ള പാച്ച് ഒരു ബലൂണിന് ദാരിദ്ര്യമോ? ഇനി എന്താ ഒട്ടിച്ചില്ലേ? ഓക്കെ കൊറേ നേരത്തെ ഡ്യൂട്ടിയുടെ പരിശ്രമം ഇവിടെ അവസാനിക്കാൻ പോണ. വേം പൊട്ടിക്ക് ഇല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവണേ. ലാസ്റ്റ് ടൈം അണിഞ്ഞില്ല. പൊട്ടിക്ക് പൊട്ടിക്ക് സ്ലോമോഷൻ എടുക്കാം. സ്ലോമോഷൻ ഇപ്പൊ ഒന്ന് പൊട്ടിക്ക് നോക്കട്ടെ എന്താ ആവണ്ടോന്ന്. എന്താ കണ്ടവിടെ എന്താണ് വെള്ളം പോകുന്നുണ്ട്? വെള്ളം പോകുന്നു, അവിടെ ഇളകില്ലല്ലോ. അവിടെ ഇളകുന്നില്ലേ? കണ്ടോ കണ്ടോ അവിടെ ഇളകുന്നില്ല. പൈപ്പൊന്നും തന്നെ അല്ലേ പോവാ? അല്ല നീ എന്തിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ പ്രോത്സാഹിപ്പിക്കാതെ. കണ്ടവിടെ ഇളകുന്നില്ല. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. ഇതൊരുമാതിരി എനിക്കുള്ള ഒരു പ്രാങ്ക് ആണല്ലോ. എനിക്ക് വിശ്വാസ ദുരന്തം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡ്യൂട്ടി ഇന്ന് ഗുളിക കഴിച്ചിട്ടില്ല. ഇന്ന് കഴിക്കേണ്ട ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കും. അവിടെ വെള്ളം അനങ്ങാതെ നിക്കുന്നുണ്ട്. ഫ്രീസ് ആയപ്പോൾ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലേ ഡ്യൂട്ടി. ഇത് ഇത് ഫസ്റ്റ് ഘട്ടമാണ്. നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പേടിക്കണ്ട. ഞാനിതിന് ഓക്കെ അങ്ങനെയാണ്. നീ അവിടെ കണ്ടോ? ഞാൻ കണ്ടില്ല. കണ്ട് കണ്ട് നമ്മളെ വീഡിയോ കണ്ട് ഓഡിയൻസ് കണ്ടിക്കൊണ്ട് ഇവിടെ വയലന്റ് ആവുന്നുണ്ട്. രണ്ടാമത്തെ ഘട്ടം കഴിച്ചാൽ പറഞ്ഞില്ല. നാലഞ്ച് ബലൂൺ ഒക്കെ പൊട്ടിപ്പോയി. ഓക്കെ ഓക്കെ ഇനി ഒന്ന് ഡൗൺ ആയി. ഓക്കെ ഗൈസ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ തുടങ്ങിയാണ് എന്തോ ബലൂൺ ഉണ്ട്, സെറോടാപ്പ് ഉണ്ട്, കുത്തി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. ഞാൻ എത്രയൊക്കെ നിന്നത് ഇവിടെ ഇന്ന് അധികം ഒന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ച് റെസ്റ്റ് ആയിരുന്നു, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ഇവിടെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ എടുത്ത മാത്രമാണ് ഞാൻ ഇടുന്നത്. അത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇത് ഷെയർ ചെയ്യണ്ട, വേറെ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ട് അത് മൊത്തം ഷെയർ ചെയ്തോടെ. ഓക്കെ നാളെ 5 മണിക്കാണ് ഒരു കിടക്കാജ് വീഡിയോ. അടുത്ത പ്രാന്തമായിട്ട് വരാം. സീസൺ പ്ലീസ്.